ആയിരുന്ന രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ട വിഷയം, ഇതിലെ ധാർമ്മികമായിട്ടുള്ള വശം എന്താണ്? എത്രത്തോളം ആളുകൾ ഈ ഇന്ത്യയിൽ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കൂടെയുണ്ട്? നമുക്ക് ആളുകളോട് ചോദിക്കാം. മോദിയുടെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഇതാണ് ഫാസിസത്തിന്റെ ഒരു മറ്റൊരു മുഖമാണ് കാണുന്നത്. കാര്യം ശക്തമായ ഒരു പ്രതിപക്ഷം ഇല്ലാത്തടത്തോളം അവർക്ക് എന്ത് വേണമെങ്കിലും ഈ നാട്ടിൽ നടത്താം, അവർക്ക് ആരെ വേണമെങ്കിലും അയോഗ്യനാക്കാം, ആരെ വേണമെങ്കിലും ജയിലിടാം. അപ്പൊ അത് മോദിയുടെ ഒരു അതിപ്പോ അവര് വർഗീയവൽക്കരിക്കുകയാണ്. തക്രതരെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ ആ ഒരു പേരിൽ മാത്രം എടുത്തിട്ട് അപ്പൊ ഇവിടെ വർഗീയത വളർത്താനുള്ള ഒരു ഇതും പേഴ്സണലി അതാണെന്ന് വിചാരിക്കുന്നു. ഗാന്ധിയുടെ കേസ് പേഴ്സണലി പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയാ, പുള്ളിക്ക് സംഭവിച്ചതിനോടൊക്കെ അറിയാതെ പറ്റിപ്പോയി. ബട്ട് അതിനിപ്പൊ പുള്ളി അനുഭവിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അവര് പറഞ്ഞു, അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല, നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം അദ്ദേഹത്തിന് ശിക്ഷ സ്ഥാനം കളയാന്നുള്ളതല്ലല്ലോ. ശരിയല്ല എന്നാണ്. ശരിയല്ല പറഞ്ഞുകൊണ്ടായിരിക്കുള്ളൂ അങ്ങനെ സംഭവിച്ചേക്കണം. ഇല്ലാണ്ട് ഒരു നല്ല മനുഷ്യനാണ്, നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അതങ്ങനെ അവർ ഇങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ അങ്ങനെ സംഭവിച്ച, ഞങ്ങൾക്ക് ഇഷ്ടമാണ് പുള്ളീനെ. ആ അതെ അതെ, ഒരു പിഴവിന്റെ നാക്കുപിഴവിന്റെ പേരിലാണ് അപ്പൊ ഒരു ക്രിമിനൽ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ പേരിലാണ് ഇപ്പൊ യോഗ്യനായിരിക്കുന്നത്. അതെ അതെ അതെ, അതൊരു ശരിയായ അല്ല. മറ്റേതിനൊരു കോടതി ശിക്ഷ മതി മതി മതിയായിരുന്നു. ഇവിടെ കോൺഗ്രസ് കൊണ്ടുവന്ന എല്ലാ കാര്യവും അവർക്ക് തന്നെ വിനായകമാണ്. പെട്രോളിന്റെ വില കൂട്ടിയതാണെങ്കിലും അത് കോൺഗ്രസ് കൊണ്ടുവന്നതാണ്. ഇത് ആണെങ്കിലും എല്ലാം കോൺഗ്രസ് കൊണ്ടുവന്നത്. പക്ഷേ ഒരു നാണയത്തിന് രണ്ട് വശം ഉണ്ടെന്ന് പറഞ്ഞ ഉള്ളവര് അതിന്റെ നന്മ മാത്രം എടുക്കാം, അതിന്റെ തിന്മ എടുക്കാം. ഇവരതിന്റെ തിന്മ ഉപയോഗിച്ചിട്ട് കോൺഗ്രസ് കൊണ്ടുവന്നാന്ന് പറഞ്ഞാല് വേറെ അഭിപ്രായം ഒന്നും പറയാനില്ല. കാര്യം അവരെല്ലാം കോൺഗ്രസിനെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന രീതിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്, ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ പഴയ ധനമന്ത്രിനെ പിടിച്ചകത്തിട്ടത്, ചിദംബരത്തിനൊക്കെ പിടിച്ചകത്തിട്ടതും, ആരവർക്കെതിരെ പറഞ്ഞാലും മീഡിയനെ കൊണ്ടുവരലും, ഈ എന്താ പറയുക, സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് എതിർ വാക്കുകൾ പറയുന്നവരെ അടിച്ചമർത്തുക എന്നുള്ള ഒതുക്കുക, അത് ഏത് വിധേനയാണെങ്കിലും ഒതുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ അയോഗ്യത എന്ന് പറയുന്ന ഒരു നടപടി. അയോഗ്യത എന്ന് പറയുന്ന നടപടി കർണാടകയിൽ പ്രസംഗിച്ചതില് സൂറത്തിൽ കൊണ്ടുപോയി കേസെടുക്കേണ്ട ഒന്നാമത് അത് തന്നെ തെറ്റാണ്. അപ്പൊ ഇവര് അവർക്ക് സ്വാധീനം, അത് അവർക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സ്ഥലമാണ് ഗുജറാത്ത്. ഗുജറാത്തിൽ കൊണ്ട് കൊടുത്ത് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അവിടെ. അതിപ്പം ഇപ്പൊ അവരുടെ കയ്യിൽ ഇന്ത്യ വന്ന് പെട്ടിരിക്കുകയാണ്. ഈ ശക്തമായൊരു പ്രതിപക്ഷം വന്നു കഴിഞ്ഞാല് അല്ലെങ്കിൽ പ്രതിപക്ഷങ്ങളെല്ലാം ഒന്നിച്ചു കഴിഞ്ഞാൽ അവരെ തകർക്കാൻ കഴിയും. പിന്നെ തേക്കാലവും വർഗീയത ഇവിടെ നടപാടെന്ന് തോന്നുന്നില്ല. ഇന്ത്യ ഒരിക്കലും കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പൈസക്ക് വേണ്ടി മാത്രമാണ്. കാരണം വേറെ ഫണ്ടുകളൊന്നും അവർക്ക് വരുന്നില്ല. പണ്ട് കാശേറിയുന്ന ഫണ്ടുകൾ വന്നുകൊണ്ടിരുന്നു, അവർക്ക് മറിക്കാൻ പൈസ ഉണ്ടായിരുന്നു. ഇപ്പൊ ബി ജെ പി കൊടുക്കുന്നത്, ഇപ്പൊ ജനാധിപത്യത്തെ മൊത്തം തകർത്തല്ലോ. ഇന്ത്യയിൽ ജനാധിപത്യം ഉണ്ടെന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ, ജനാധിപത്യമല്ല. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ മുന്നിട്ട് നിന്നിട്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെ തകർക്കുകയാണ്. കാശ് കൊടുത്ത് എം എൽ എമാരെ മേടിക്കുക, ഭരണം മറിച്ചിടുക, ഇതൊക്കെ നമ്മളൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ആഫ്രിക്കയിലെ അവിടെയൊക്കെ നമ്മുടെ നാട്ടിലൊന്നും നടക്കുന്ന നമ്മൾ ഒരിക്കലും വിചാരിച്ചതല്ല, ഒക്കെ നടക്കുന്നു. അതിപ്പോ ഈ ഫാസിസം ഏകപക്ഷീയമായിട്ട് കുറെ കാലം കിട്ടുമ്പോ എല്ലാവരുടെയും നടപടി അതായിരിക്കും. ഇപ്പൊ കേരളത്തിൽ തന്നെ അത് തന്നെയല്ലേ, ഇപ്പൊ ഏകാധിപത്യത്തിലെ പോലെ തന്നെയല്ലേ, ഇതിലേക്ക് ആർക്കും പറയാൻ പറ്റില്ല. അപ്പൊ ഭരണം നമ്മുടെ കയ്യിലാണെങ്കിൽ നമ്മൾക്ക് എന്തും ചെയ്യാന്നുള്ള ഒരു ധാർഷ്ട്യം അത് ഒട്ടാകെ വന്നു കഴിഞ്ഞു. അതിപ്പോ കേരളത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും മോശം പ്രവണത, നമ്മൾ തിരിച്ച് നമ്മുടെ ജനാധിപത്യത്തിലേക്ക് തിരിച്ചു വരും, ആ നല്ല ആളുകൾ വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമുക്ക് മുന്നോട്ട് വയ്ക്കാം. തീർച്ചയായും ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തില് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനോട് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അത് ഇത്ര വലിയ രീതിയിൽ ചർച്ചയാക്കേണ്ട കാര്യമില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനൊരു സംഭവത്തിന് ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ അത് എന്തുകൊണ്ട് നീക്കി, ഇതിലൊരു തീരുമാനം കാര്യങ്ങൾ വരണമെങ്കിൽ ഒരുപാട് ആലോചിക്കാണ്ട്, ഇതിൻ്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് ഒരു ഒരു ഇന്ത്യയുടെ പോലും അത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവിനെയാണ് നീക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വർത്തമാന ഇന്ത്യയിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ രീതിയിലാണ് പോകണമെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. പക്ഷേ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പ്രതികരിക്കാൻ ഒരു മുന്നോട്ട് വരുന്നത് ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരല്ല, മറുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് വന്നാൽ ഈ ബി ജെ പിയെ എതിർക്കുന്നതിനേക്കാൾ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ കോൺഗ്രസ് പാർട്ടിക്കാർ ഇപ്പോൾ നിലവിൽ പ്രതിരോധിക്കുന്നത്. ആ ലെവലിൽ ചെയ്യുമ്പോൾ എന്നിട്ട് പോലും മുന്നോട്ട് വന്നത് ഈ കാര്യത്തിൽ
ഒരു തീരുമാനമായിട്ട് കറക്റ്റായിട്ടൊരു അഭിപ്രായം പറഞ്ഞ് മുന്നോട്ട് വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറിയൊക്കെയാണ് വന്നത്. അപ്പോൾ എന്താ എനിക്ക് പറയാനുള്ളത്, ഇത്ര മാത്രമേ ഉള്ളൂ. ആദ്യം സ്വയം പാർട്ടിക്കാർ ഒരു തീരുമാനത്തിലെത്തുക. നമ്മൾ കണ്ടു ഒരു പ്രതിഷേധ പ്രകടനത്തിൽ കോൺഗ്രസിൻ്റെ തന്നെ രണ്ട് മൂന്ന് നേതാക്കന്മാർ തമ്മിൽ തല്ലുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നിച്ച് നിൽക്കുകയാണ്. ഒരു കാര്യം വരുമ്പോൾ ഒന്നിച്ച് നിൽക്കുകയാണ് വേണ്ടത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടാണ് ഇവിടെ കോവിഡ് ടൈമിലെല്ലാം ഈ സർക്കാർ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും നല്ല കാര്യങ്ങളോട് മുന്നോട്ട് വരുമ്പോൾ ബി ജെ പിയെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ രീതിയിൽ അതിനെ എതിർത്ത ഒരു വിഭാഗമാണ് കോൺഗ്രസ്. എന്തൊരു കാര്യം കൊണ്ട് മുന്നോട്ട് വരുമ്പോഴും ഈ ജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. കാരണം ഇനി അടുത്ത ഭരണം പോവുമോ, ഭരണം കിട്ടാതിരിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവരതിനൊക്കെ പ്രതിരോധിച്ചു വന്നത്. ആ രീതിയിൽ ചെയ്യുമ്പോഴും അതിന് ശേഷം എന്ത് കാര്യം കൊണ്ട് ഇന്നിപ്പോൾ രാവിലെ ബി ജെ പി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഉച്ചയ്ക്ക് ശേഷം സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞൊരു പ്രവണതയായിരുന്നു അന്നത്തെ സമയത്തെല്ലാം കോൺഗ്രസിൻ്റെ നിലപാട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനിയെങ്കിലും ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഏകോപിച്ചിട്ട് ഒന്നിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യണം, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഈ കാലത്ത് ഒരു മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതോടുകൂടി നിൽക്കുകയാണ്, ഈ ഭിന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ അവസാനം വരെ നിന്നുകൊണ്ടേ ഒരുമിച്ച് പോവുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ കഴിയും. തീർച്ചയായും ഇത് ചെയ്തത് ഒരു നല്ല തീരുമാനമല്ല. പിന്നെന്താന്ന് വെച്ചാൽ അതിനെതിരെയുള്ള പ്രതിഷേധം കാര്യങ്ങളും നല്ല ശക്തമായ രീതിയിൽ കൊണ്ടുവരാണ് വേണ്ടത്. പക്ഷെ ഇപ്പോഴും ഇങ്ങനൊരു സംഭവം നടന്നിട്ട് പോലും ഒന്നും അറിയാത്ത രീതിയിൽ ഇപ്പോൾ നമ്മൾ കണ്ടാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഇതിനെതിരെയുള്ള പോസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്. അതൊക്കെ കണ്ടിട്ട് നമുക്ക് തന്നെ ചിരി വരികയാണ്. ഈ ആര് ചെയ്തു എന്ത് ചെയ്തു എന്ന് പോലും കറക്റ്റായിട്ട് പറയുന്നില്ല. ഇതിൻ്റെ ബാക്കിലുള്ള കറുത്ത ശക്തികൾ എന്നൊക്കെയാണ് പറയുന്നത്. ആരെ ചെയ്ത് നന്നായിട്ട് അറിയാം, അതുപോലും പുറത്ത് ഓപ്പണായിട്ട് പറയാനുള്ള ധൈര്യം പോലും ഇല്ലാത്തൊരു പ്രതിപക്ഷ നേതാവിനൊക്കെ ഇത്തരത്തിലൊക്കെ ഒരു കോർഡിനേഷനാണ് കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും കേരളത്തിന് ഇനി ഒരിക്കലും കോൺഗ്രസിന് ഇനി ഒരു മുന്നോട്ട് വരവ് ഉണ്ടാവില്ല ഇന്ത്യയിൽ തന്നെ. തീർച്ചയായും, കാരണം ആ രീതിയിലാണ് ഇന്ത്യയിലൊക്കെ ആദ്യം ചെയ്തു വെച്ചത്. ഇപ്പോഴും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവണം, അതിനൊന്നും പ്രതിഷേധം കാര്യങ്ങളൊന്നുമില്ല, സപ്പോർട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തീരുമാനത്തെ ശക്തമായിട്ട് എതിർക്കുന്നു. നമുക്ക് ജുഡീഷ്യറിയുടെ കാര്യം, അതിന് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾ വെച്ചിട്ടാണ് അവരത് ശിക്ഷിച്ചിരിക്കുന്നത്. ഇതുപോലെ പല രാഷ്ട്രീയക്കാരും പല രീതിയിലും പലരെ അപവാദങ്ങളും അതും ഇതുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പ്രശ്നത്തിനൊന്നും ഇതൊരു കാര്യമായില്ല. പക്ഷെ ആ കേസ് കൈകാര്യം ചെയ്തതിലുള്ള കുഴപ്പമുള്ളൂ. അതായത് കോൺഗ്രസിൻ്റെ അഡ്വക്കേറ്റന്മാർ വേണ്ട രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്തിരുന്നുവെങ്കിൽ, അതായത് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസിനെ ഗൗരവത്തോടെ കാണണം. ഇത് കണ്ടിട്ടില്ല. ഗൗരവത്തോടെ കാണാതെ നമ്മൾ ജുഡീഷ്യറിയെ ഒന്നുമല്ലെന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം. രാഹുൽ ഗാന്ധിക്ക് ഒരു കുഴപ്പമുണ്ട്, ആള് ക്ലിയറാണ്. പക്ഷെ ഒരു കുഴപ്പമുള്ള എന്താണെന്നറിയാവാം, ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ഒക്കെ പഠിച്ചിട്ട് വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ഒരു ഈഗോ ഉള്ളിലുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് കാണിച്ചാലും അതൊരു പുള്ളിക്ക് ഒരു കുഴപ്പമില്ല, അതപ്പോൾ ജുഡീഷ്യറി വരെ അംഗീകരിക്കുമെന്നുള്ള, ഇപ്പം കിട്ടിയപ്പോൾ പണി കിട്ടിയപ്പോൾ ഇനി മനസ്സിലാവും. അപ്പോൾ ആ ഒരു രീതി ഇപ്പം നല്ലതാണത്. കാരണം അയാൾക്ക് തന്നെ കൂടെ പോയി 18 രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ഒന്നിച്ച് അയാളുടെ കൂടെ നിൽക്കുക. അപ്പം നല്ലൊരു അവസരമാണ് പുള്ളിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ജുഡീഷ്യറിയുടെ കുഴപ്പമൊന്നും പറയാനും പറ്റിയല്ല. കാരണം ഒരു കേസ് കൈകാര്യം ചെയ്യുമ്പോൾ അതിന് വേണ്ട ഫേമസ് ആയിട്ടുള്ള വക്കീലന്മാർ കോൺഗ്രസിലുണ്ട്, അവരെ വെക്കാതെ പുള്ളി ചെയ്തതിൻ്റെ കുഴപ്പമാണ് കൈകാര്യം. അപ്പോൾ അത് ശിക്ഷിക്കണം. കോടതിയെ നമ്മൾ അംഗീകരിക്കണം, ഭരണഘടനയെ അംഗീകരിക്കണം. ആ ബാധ്യത വേണം. അതൊരു നല്ലൊരു അനുഭവമാണ് പുള്ളിക്ക്. ഇനി ചെറിയ ആളുകൾ ഇപ്പം പറയാൻ മടിക്കും, ഇപ്പം ഇവിടെയൊക്കെ ഉണ്ട് ഈ കുഴപ്പം. കേരളത്തിൽ നമ്മൾ മൊത്തത്തിൽ നോക്കിയാൽ രാഷ്ട്രീയക്കാർ ചെയ്യുന്നതൊന്നും ശരിയല്ല. അപ്പം ഇത് ചെയ്തവൻ തന്നെ ഇപ്പം നല്ലവനാകുകയാണ് ഇവിടെ നടക്കണത്. പണ്ട് നിയമസഭ സ്പീക്കറുടെ ചേംബർ കയറി തല്ലിപ്പൊട്ടിച്ച ആളുകൾ ഇപ്പം അവർ പറയണം ഞങ്ങൾ വലിയ ആളുകളാണ്. നമ്മൾ അപ്പം അതിലെ അർത്ഥമൊന്നും ഇല്ല. അപ്പൊ ഇവര് പറയണ ഇപ്പൊ ഞങ്ങൾ, അപ്പൊ ഞാൻ പണ്ട് അങ്ങനെ ചെയ്തെങ്കിൽ ഇപ്പൊ ഞാൻ മാറി എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. ഒരാൾ മാറണമല്ല, ഇപ്പൊ നമ്മൾ പരിഷ്കരിച്ച് വരുന്നത് ഏറ്റവും നല്ല കാര്യം. അതാണ് അതിന്റെ അകത്തുള്ള കാര്യം. എം പി സ്ഥാനം പോയത് ഇനി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പാടുണ്ട്. കാരണം കോൺഗ്രസിനെ ഗുണമെന്ന് പറയാം, ഇപ്പൊ ഇന്നത്തെ മനോരമ റിപ്പോർട്ട് അനുസരിച്ച് ഇത്രയും നാള് ഏതാണ്ടും 21,000 കിലോമീറ്റർ പുള്ളി നടന്നിട്ടുണ്ട്. അതിനേക്കാളും വലിയ ഗുണമാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. കാരണം ഇത്രയും നടന്നുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായില്ല. ഇപ്പൊ എല്ലാവരും ഏത് പാർട്ടിക്കാരാണെങ്കിലും പുള്ളിയോടൊരു സഹതാപം തോന്നിട്ട്, അതുകൊണ്ട് കാര്യമൊന്നുമില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. ഇതിപ്പോ അവിടെ പിടിമുറുക്കിയിരിക്കുന്ന വിഭാഗം എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള ഒരു കേഡർ പാർട്ടിയാണ്. ആ പാർട്ടിയെ ഇവർക്കൊന്നും ഇപ്പൊ ഇനിയൊന്നും ചെയ്യാൻ പറ്റിയല്ല. ഇതൊരു അസംഘടിത പാർട്ടികളാണ് ഇവിടെ ഉള്ളത്.
അവരൊന്നും യോജിച്ച് വരികയില്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ ഒരു പേരൻ്റെ മാരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പെരും. അവർ തന്നെ ഇനി അധികം അത് അവർക്ക് കുറച്ച വിശ്വാസമുണ്ട്. ഇത് കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ രാഹുലിന് വേണ്ടി ആളുകൾ കുറച്ച് ഇവിടെ നിന്നും പറഞ്ഞ് അവിടെ ഇപ്പം തന്നെ ഇവിടുത്തെ സി പി എമ്മിൻ്റെ നിലപാട് എന്താ? സി പി എമ്മിൻ്റെ നിലപാട് രാഹുൽ ഗാന്ധിനെ പിന്തുണച്ച് ഇന്ന് ഇന്ന് എം വി ഗോവിന്ദ് ഇന്നലെ എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഞങ്ങൾ രാഹുലിനെയല്ല പിന്തുണച്ചിരിക്കുന്നത്, ബി ജെ പിയുടെ മറ്റ് ആളുകളുടെ പേരിലെടുക്കുന്ന കേസിനെയാണ് ഞങ്ങൾ പിന്തുണച്ചിരിക്കുന്നത്. അപ്പൊ രാഹുലിന് ഗുണമൊന്നുമില്ല, അപ്പൊ അതൊരു രട്ടത്താപ്പ. അപ്പൊ ഇതിലൊക്കെ കളികളുണ്ട്, ജുഡീഷ്യറിയിലും ഉണ്ട് കളി. ഇപ്പൊ ഒരു എന്താ പൂർണ്ണ മോദി ആ ഈ പൂർണേഷ് മോദി ഒരു മോദി വിവാഹക്കാരൻ, അയാൾ കൊണ്ട് ഒരു കേസ് കൊടുത്തപ്പോ ജുഡീഷ്യറി പെട്ടെന്ന് ആക്ഷൻ എടുത്ത്. ആ ആക്ഷൻ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണ്ടേ? ഇപ്പൊ ഇവിടുത്തെ മന്ത്രിമാര് ചേപ്പറിലേക്ക് കയറി തല്ലി അന്ന് മന്ത്രിയല്ലാതിരുന്ന സമയത്ത്. അപ്പൊ ആ കേസ് അവിടെ വന്നപ്പോ ഹാജരാവാൻ പറഞ്ഞിട്ട് ഹാജരായില്ല, ഇ പി ജയരാജൻ ഉൾപ്പെടെ കോടതി സ്ട്രിക്റ്റ് ആയപ്പോ പോയി ഹാജരാകേണ്ടി വന്ന. അപ്പൊ കോടതിയെ ഭരണഘടനയെ അംഗീകരിക്കുക ആരാണെങ്കിലും. അതൊരു നല്ലൊരു ഇതൊരു നല്ലൊരു പാഠവും എല്ലാവർക്കും. ഞാൻ അത്രേ പറയുന്നുള്ളൂ, ഞാൻ വിശ്വസിക്കുന്ന അതാ. ഞാനൊരു പാർട്ടിക്കാരനും അല്ല, എനിക്കൊരു പാർട്ടിയോടും താല്പര്യവും ഇല്ല. പിന്നെ ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ കാണുന്നത്, ഇപ്പൊ ഇവിടെ ഇന്ത്യയിൽ ദാരിദ്ര്യവും പട്ടിണിയും തെണ്ടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, എന്നാലും വിദേശ രാജ്യങ്ങളിൽ ഈ ഭരണം കൊണ്ട് ഇന്ത്യക്ക് കുറച്ച് ഗുണങ്ങളുണ്ട്, ഇന്ത്യയെ അംഗീകരിക്കുന്നുണ്ട് ലോകത്ത്. അത് ഈ കോൺഗ്രസ് ഇരുന്ന അത്രയും പരിചയം. നെഹ്റു ഉണ്ടായിരുന്ന കാലത്ത് നല്ല വിദേശമായി ഉണ്ടായിരുന്നു, അത് അയാളുടെ കാലം കഴിഞ്ഞപ്പോൾ അത് മാറി. ഇന്ദിരാഗാന്ധിയും അതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആള്. ഇപ്പൊ ഈ ആരും പറഞ്ഞാൽ കേൾക്കാത്ത ഈ രാജ്യത്ത് ഒരു ഏകീകരണം ഉണ്ടാക്കിയെടുക്കാൻ ഇന്നത്തെ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ കാര്യം. അപ്പൊ അതിനെ കുറച്ചൊക്കെ അംഗീകരിച്ച് പോവുക. പുള്ളിയുടെ പക്വതയില്ലായ്മ ഉണ്ട് കുറച്ച്. പണ്ടേ തുടങ്ങി പുള്ളിക്ക് ഓരോരുത്തരുടെ വില കിട്ടണത് എന്ന് പറഞ്ഞാൽ ആദ്യ ലെവലിലൂടെ നമ്മ എങ്ങനെ പെരുമാറുന്ന അനുസരിച്ചാണല്ലോ ഇത് പോണത്. ഇപ്പൊ പുള്ളി പല സ്ഥലങ്ങളിലും ഈ വണ്ടർമേളി കയറി ഇരിക്കലും ഇരുന്നൊക്കെ അങ്ങനെയൊക്കെ വില പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താലും അതിന്റെ ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നണം. കൂടുതൽ രാഷ്ട്രീയത്തിന് പിന്നെ എനിക്കറിയില്ല, എന്നാലും ഞാൻ അതിൽ വെച്ച് തടവശിഷ്യനോട് ഞാൻ യോജിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ പുള്ളി ഒരു പുള്ളിയുടെ കുടുംബ പാരമ്പര്യം അങ്ങനത്തെ ഒരു ഇതായത് കൊണ്ടുള്ള ഇത്. പിന്നെ പുള്ളിക്ക് മറ്റു നേതാക്കന്മാരെപ്പുള്ള ഒരു പക്വത ഇല്ലായ്മ എനിക്ക് തോന്നുന്നുണ്ട്. ശരിയാണ്, ഏകദേശം ഇന്നലെ പുള്ളി അയാളുടെ പക്വത ഇല്ല. പുള്ളിക്ക് കറക്റ്റായിട്ട് ആ പക്വത ആ സ്ഥാനത്ത് ഇരിക്കാനുള്ള പക്വത പുള്ളിക്ക് ഇല്ല. സംസാരത്തിലും പുള്ളിക്ക് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞത് മൊത്തം ഒരു കമ്മ്യൂണിറ്റി. പുള്ളിക്ക് പുള്ളി കാണിക്കുന്ന മൊത്തം എന്താ പറയാ ജോക്കായിട്ട് മൊത്തം കാണിക്കുന്ന പപ്പു എന്ന് പറഞ്ഞ പേരില്ലേ, അത് പ്രാവർത്തികം ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മോദി ഞാൻ ആർ എസ് എസ് ബി ജെ പി ആണ്, പക്ഷെ ഏത് പാർട്ടിക്കാണ്ട് നല്ലേ പറയാറുണ്ട്. കോൺഗ്രസിലാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിസ്റ്റിലാണ് എല്ലാം നമ്മൾ നല്ല പറയാറുണ്ട്. പക്ഷെ ആ സ്ഥാനത്തേക്ക് കേന്ദ്രത്തിലേക്ക് കയറാനുള്ള ഇത് ഇല്ല, ആയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് ഒരിക്കലും കയറില്ല, അത് വേറെ കാര്യം. എല്ലാം പെട്ട പിന്നെ കോൺഗ്രസ് ആണ്. പക്ഷെ അവർക്ക് പക്ഷെ ഇങ്ങനത്തെ ഒരു സ്ഥാനം ഇത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മുമ്പോട്ട് പോയില്ല. അവിടെ ഇനിയും മോദി തരംഗം തന്നെയാണ്. ഞാൻ പവർഫുൾ ആയ ആളാണ്, മോദി ഇഷ്ടപ്പെടണം. ഞാൻ ഇപ്പോൾ ബി ജെ പി കേരളത്തിൽ തന്നെ ഒരു സപ്പോർട്ട് പറഞ്ഞല്ല, അപ്പം മിസ്റ്റേക്കുകളുണ്ട്, ഇവിടെ മിസ്റ്റേക്കുകളുണ്ട്. പക്ഷെ കേന്ദ്രത്തിൽ ഇനിയും മോദി തന്നെ കയറും ഉറപ്പാണ്. അതായത് ഈ മോദി സമുദായത്തെ ആക്ഷേപിച്ച് സംസാരിച്ച വിഷയത്തിൽ മാപ്പ് പറയുകയാണെങ്കിൽ വെറുതെ വിടാന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു കോടതി. അപ്പം പുള്ളി പൊതുമതത്തിൽ വന്ന് പറഞ്ഞത് മാപ്പ് പറയാൻ ഞാൻ സവർക്കർ അല്ല, ഞാൻ ഗാന്ധിയാണെന്നാണ് പറഞ്ഞത്. സവർക്കറെ കുറ്റം പറയാൻ മിക്കവാറും ഷൂ നക്കിയെന്നൊക്കെ പറയണ്ട്. പക്ഷെ ശരിക്കും എന്താ സംഭവം അത് ആർക്കും അറിയില്ല. ആൾക്കാർ അറിയില്ലെങ്കിൽ ആൾക്കാർ അതിനെ പറ്റി മറ്റേ ഇതിനെ പറ്റി നെഗറ്റീവായിട്ടാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. ശരിക്കും അതല്ല. പക്ഷെ ഞാനും ബി ജെ പി ആയത് കാരണം ആൾക്കാർ റോങ് ആയിട്ട് പ്രതിയിൽ പറയുള്ളൂ. ഞാനിപ്പോ എന്റെ പാർട്ടിനെ ഉദ്ധരിച്ചാൽ പറയാം. ഞാൻ പറഞ്ഞില്ല കേരളത്തിൽ അധികം ഈ ഇപ്പൊ ചെറിയൊരു സ്ഥാനം കിട്ടിയെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ തല്ലിപ്പിടുത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതാണ് കേരളത്തിൽ ഇപ്പോഴും ബി ജെ പി വരാണ്ട് പോണത്. എന്നൊരു പേരുണ്ട് സുരേഷ് ഗോപി, പവർഫുൾ ആയാളാണ്. അയാളെ കാണുമ്പോൾ തന്നെ പോസിറ്റീവ് വൈബാ. ആ പുള്ളി സ്വതന്ത്രം ജയിക്കും, ബി ജെ പി എന്തുകൊണ്ട് ജയിക്കാന്ന് പറയുന്നത്. അപ്പോ അതാകട്ടെ, കേരളത്തിലെ ബി ജെ പി ആ പ്രസ്ഥാനത്തിന്റെ കുഴപ്പമാണ്, അത് ക്ലിയർ ആക്കാണ്ട്. പക്ഷെ കേന്ദ്രത്തിൽ നമ്മുടെ മോദി തന്നെയാണ് കയറി പോയത്. ഞാൻ യോജിക്കുന്നില്ല. എങ്ങനെ ഫിറോസ് ഗാന്ധിയുടെ മോനെ ഇത് എങ്ങനെ ആ തലമുറ എങ്ങനെ ഗാന്ധിയിലേക്ക് ആവുക? ഒരിക്കലും ആവില്ല. ഗാന്ധിയുടെ ശരിക്കും ആരൊക്കെയാ അത് ആർക്കും അറിയില്ല. പിന്നെ ഈ പോണ ആരോടെയും ചോദിച്ചു നോക്കാം, എനിക്കൊന്നും കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. ഗാന്ധിയുടെ മക്കളെ അതൊക്കെ എവിടെയാ തന്നെ പല പിള്ളേരും വിചാരിച്ചേക്കണം. ഇന്ദിരാഗാന്ധിനെ വരെ നെഹ്റു ദത്തെടുത്ത ദത്തപുത്രിയാ, ആ ദത്തപുത്രിയുടെ മകൾ എങ്ങനെ ഗാന്ധി ആവുക? ഗാന്ധിയുടെ ഫാമിലി എവിടെ പോകും? അത് ആർക്കും എനിക്കും ഒരു അറിയില്ല. ഉള്ള കാര്യം പറയാം, എനിക്കും അറിയില്ല. ചൈൽഡിഷാണ് പുള്ളി, ഇപ്പഴും പപ്പത്ത് എത്തിയിട്ടില്ല. ഇപ്പഴത്തില്ല കൊച്ചുപയ്യന്റെ ക്യാരക്ടർ പുള്ളി ഇപ്പഴും കാണിച്ചോണ്ടിരിക്കുന്നത്. എം പി സ്ഥാനം പുള്ളിക്ക് ലക്കിക്ക് വയനാട് കിട്ടി തന്നെയാ.
അല്ലാതെ പാർട്ടി ബസ്സിന് മറ്റേ പാർട്ടി ബസ് ഞാൻ തലമുറകൾ കൈമാറി കിട്ടിപ്പോ എന്തോ ഒരു മാറി കിട്ടിപ്പോ അല്ല പുള്ളിയുടെ കഴിവോട് ഉപയോഗിച്ചിട്ടില്ല എത്ര നമ്മൾ എന്താ കഴിവ് ഉപയോഗിച്ചു ഒരേ സമയം അമേട്ടിലും വയനാട്ടിലും മത്സരിച്ചിട്ട് അവിടെ തോറ്റി ഇവിടെ ജയിച്ചത് ജയിച്ചു അപ്പൊ തന്നെ അറിയാലോ അവിടെ വേണ്ട ഇവിടെ കോൺഗ്രസിന്റെ പിടിവള്ളി കയറി പോന്നേക്കണം അത്രേ ഉള്ളൂ.